സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വണ്ടിക്കാടും ആനക്കയത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത്. ഇനി മാസ്ക് ധരിക്കാൻ മറന്നു വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. ഇന്ന് 9 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത്. ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള 4 പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും. ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 4 പേരും അതിൽ 2 പേർ പ്രൈമറി കോണ്ടാക്ട് ആണ്, 2 പേർ സെക്കൻഡറി കോണ്ടാക്ടും. അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ 2 പേരാണ് ഉള്ളത്. അതിൽ ഒരാള് ആരോഗ്യ പ്രവർത്തകയാണ്, ഒരു സ്റ്റാഫ് നഴ്സാണ്. മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ്. അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ 6 പേരാണ്. 4 പേർ തിരുവനന്തപുരത്തും 2 പേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അപ്പൊ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 350 പേർ. അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ, ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ 101 പേരാണ്. 68 പേർ, ഇന്നലെ പറഞ്ഞതുപോലെ 68 പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. ഈ 9 പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഇതുവരെ രോഗലക്ഷണങ്ങൾ, പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല. പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്.